നമസ്കാരം. ഉമ്മൻചാണ്ടി കളി തുടങ്ങി മക്കളെ. അതായത് കേരള രാഷ്ട്രീയത്തിലെ പിൻതലമുറക്കാർക്ക്, അതായത് വി ഡി സതീശനായിക്കോട്ടെ, കെ സുധാകരനായിക്കോട്ടെ, അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, അവർക്കൊന്നും കേരള രാഷ്ട്രീയത്തിൽ പോരാടിയുള്ള പരിചയമൊന്നുമല്ല. ഇന്നലത്തെ മഴയത്ത് കിളുത്തു വന്ന നേതാക്കന്മാർ, അങ്ങനെ തന്നെ പറയാം. ഇപ്പോ ഉമ്മൻചാണ്ടി അങ്ങ് തകർത്ത് കളയാൻ വന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ഒരു ദിവസം കളം പിടിച്ചവരാണ്. അതായത് കുറെ സൈബർ പോരാളികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവർ. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ കൗശലത്തെ കുറിച്ചോ ആ വ്യക്തിയുടെ കുശാഗ്ര ബുദ്ധിയെ കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തവരാണ് ഇവർ. ഇപ്പോ തിരിഞ്ഞു കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ നേതാക്കന്മാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അടവ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഇന്നും ഇന്നലെയും പണി തുടങ്ങിയതല്ല. അരനൂറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചുക്കാൻ പിടിക്കാൻ ഉമ്മൻചാണ്ടി കളിച്ച കളിയുടെ, അതും രാഷ്ട്രീയ ഗോതിയിൽ നിന്ന് അദ്ദേഹം പയറ്റി തെളിഞ്ഞ കുറെ അടവുകളുണ്ട്. അദ്ദേഹം ഏറ്റുമുട്ടിയ കളങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിന് എതിർനിന്ന് സംസാരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽ കേരളം നിന്ന് വിറങ്ങലിച്ച സന്ദർഭമുണ്ടായിരുന്നു. മന്ത്രിസഭയെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ മറ്റൊരു ഗ്രൂപ്പ് കളം പിടിച്ച ഒരു സന്ദർഭം ഈ നാടിന്റെ ചരിത്രത്തിലുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ കൊടുത്തും കൊണ്ടും വളർന്ന നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പെട്ടെന്നുള്ള ഒരു മാസ് അറ്റാക്കിൽ ഒന്ന് അന്താളിപ്പിക്കാൻ പറ്റിയെങ്കിലും, ഈ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ച കേട്ടപ്പോൾ സണ്ണിക്കുട്ടി എബ്രഹാം എന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ പുതുതലമുറ നേതാക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്നെന്ന് പറഞ്ഞാൽ, ജനപിന്തുണ എന്ന് പറയുന്ന ഒരു അദൃശ്യമായ സാധനമുണ്ട്. ജനപിന്തുണ ഈ പറയുന്ന നേതാക്കന്മാർക്ക് എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് എത്രത്തോളമുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ തൂക്കി നോക്കിയാൽ, അത് ഉമ്മൻചാണ്ടിയുടെ ത്രാസ് തന്നെ താന്നു നിൽക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കെ സി വേണുഗോപാൽ എന്ന നേതാവിന് കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രമായി മത്സരിച്ച് ജയിക്കാനുള്ള ശേഷിയുണ്ട്. ഉമ്മൻചാണ്ടി ഇപ്പോൾ പുതുപ്പള്ളിയിൽ 8000 വോട്ടിന് ജയിച്ചതേ ഉള്ളൂ എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, അര നൂറ്റാണ്ടായി ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് കയറി കേരള രാഷ്ട്രീയത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യക്തിപരമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ട്. ഒരു ഇന്നോവ കാറുമെടുത്ത് അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ ചീട്ട് കീറുന്ന അവസ്ഥയുണ്ടാവും. അതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്. അദ്ദേഹം കൊടുത്തും കൊണ്ടും വളർന്ന നേതാവാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിനോട് എതിരിടാൻ നിന്ന നേതാക്കന്മാരുടെ ദുരവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ മതി. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി എടുത്ത് ഉയർത്തിക്കാട്ടാൻ പറ്റുന്നത് കെ എം മാണിയാണ്. കെ എം മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന സൂചന കിട്ടിയതിന് ശേഷം കെ എം മാണിക്ക് അന്ന് മുതൽ തുടങ്ങിയ ശനിദശയാണ്. അത് ബാർക്കോഴയുടെ രൂപത്തിൽ ഉമ്മൻചാണ്ടിയുടെ കരസ്പർശത്തോടെയും നിശബ്ദ മൗനത്തോടും കൂടി എത്തിയ ഒരു കേസാണ്. അത് അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് ചിലരൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഉമ്മൻചാണ്ടിയുടെ ചരടുവലി എത്രത്തോളം ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള ഒരു നേതാക്കന്മാർക്കും ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റിയെന്ന് വരില്ല. അതാണ് അദ്ദേഹത്തിന്റെ കുശാഗ്രബുദ്ധി. ഇപ്പോ അദ്ദേഹം ഒന്ന് പതുങ്ങുന്നുണ്ട്. ഈ പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്, അല്ലാതെ ഒളിച്ചോടാൻ വേണ്ടിയല്ല. ഇപ്പോ ഇത്രയും വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ മാസ് അറ്റാക്ക് ഉണ്ടാക്കി പൊതുജന മധ്യത്തിന്റെ മുന്നിൽ വല്ലാതെ അവഹേളിച്ചു, ഇറങ്ങിപ്പോകാൻ വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കന്മാർ ചില വ്യക്തികളെ കണ്ടുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക് കേരളത്തിൽ എത്ര മണ്ഡലത്തിൽ പോയി നിന്ന് സ്വതന്ത്രമായി ജയിക്കാൻ കഴിയും? നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊടുത്ത സംഭാവന എന്താണെന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ വട്ടപൂജ്യങ്ങളായിരുന്നു. പോരാത്തതിന് സ്വഭാവ മഹിമ പരിശോധിച്ചാൽ കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിക്കോട്ടെ, വി ഡി സതീശനെ ഒന്ന് മാറ്റി നിർത്താം. ബാക്കി ചുക്കാൻ പിടിക്കുന്ന നേതാക്കന്മാരൊക്കെ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചാൽ ബിഗ് സീറോ മാത്രമാണ്. 3 തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്തുകൊണ്ടെന്നാൽ അതിനൊക്കെ പ്രവർത്തിച്ചതും അതിനുവേണ്ട ഇമേജുകൾ ഉണ്ടാക്കി തന്നതും, അതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. കരുണാകരന് താഴെ ഇറക്കാൻ പറ്റുന്ന ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 4 നേതാക്കന്മാർ നിഴഞ്ഞു നിന്ന് സോഷ്യൽ മീഡിയയിൽ അവർ കൃത്രിമമായി ഉണ്ടാക്കി വെച്ച ഒരു ആർമിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അങ്ങ് തകർത്തു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാൻ പോവുകയാണ് എന്താണ് ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം. ഇപ്പോ കോട്ടയത്ത് നിന്നുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തി പറയുകയാണെങ്കിൽ, നിങ്ങൾ പരസ്യ പ്രതികരണത്തെ നിരോധിച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് പരസ്യ പ്രതികരണം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
അച്ചടക്കനടപടി അച്ചടക്കനടപടിയിലെ വേർതിരിവെന്ന് പറയുന്നത് ആരൊക്കെയാണോ ഉമ്മൻചാണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അവർക്കൊക്കെ മാത്രമാണ് അച്ചടക്കനടപടി ഇപ്പോ ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും പുറത്തു പോകാൻ പറഞ്ഞവർ അല്ലെങ്കിൽ സോണിയ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചവർ ഇവർക്കൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രമേശ് ചെന്നിത്തല പറയാതെ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് അവരൊക്കെ നടപടിയെടുക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ പറയുന്ന കേസുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ കെസി വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ ഇന്ന് ഉണ്ടാകില്ലായിരുന്നു പിന്നെ കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പുതുയുഗം കൊണ്ടുവരുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ മനക്കോട്ട കിട്ടുന്നുണ്ടെങ്കിൽ വിടുവായത്തിനപ്പുറം എന്താണ് കെ സുധാകരൻ അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള സംഭാവന ഇപ്പോ 50 ആണ്ടത്തെ ഉമ്മൻചാണ്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിയർപ്പ് ഒഴുക്കിയിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ തകർന്ന സന്ദർഭങ്ങളിൽ പോലും പിടിച്ചു നിർത്താൻ വേണ്ടി കുറേയേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കെ സുധാകരനിലേക്ക് എത്തുമ്പോൾ ജനസംഘ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിച്ച ചരിത്രമുള്ള ആളുകളാണോ ഉമ്മൻചാണ്ടി ഇപ്പോൾ കോൺഗ്രസിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് കണ്ടിട്ട് ചിലരൊക്കെ അവരോടൊപ്പം വഴിമാറി നടക്കുന്നുണ്ട് ഇത് വലിയ തകർച്ചയിലേക്കാണ് ചെന്നെത്തിക്കാൻ പോകുന്നത് അദ്ദേഹം ഇപ്പോൾ നിശബ്ദനായി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് 2012 കാലഘട്ടത്തിൽ 72 പേരുമായി അതായത് കേവല ഭൂരിപക്ഷത്തിന് 2-2 സീറ്റ് മാത്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം 5 വർഷം ഭരണം പൂർത്തീകരിക്കാൻ അതായത് വിഎസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുള്ളാൻ പോയാൽ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് 5 വർഷം ഭരണം പൂർത്തീകരിച്ച വ്യക്തിയാണ് അത് കെ എം മാണി ഉൾപ്പെടെ ശ്വാസം വിടാൻ പറ്റാതെ മരിഞ്ഞു മുറുക്കി നിർത്തി അദ്ദേഹം 5 വർഷം പൂർത്തീകരിച്ച് കാണിച്ചതാണ് അതുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയ കപ്പാസിറ്റി അളക്കുന്നത് ഇത്തരം രീതിയിലല്ല നിങ്ങൾ അവഹേളിച്ച് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ തായ്വേരിനെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇപ്പോൾ പുലർത്തുന്ന ഈ മൗനം ഇതിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാനുണ്ട് അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യം വരും കാലത്തിൽ ഈ പറയുന്ന സെമി കേഡർ സംവിധാനത്തിൽ കോൺഗ്രസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതും ഉമ്മൻചാണ്ടി ഇങ്ങനെ ബദലായി മാറി നിന്നിട്ട് അദ്ദേഹം ഇതുവരെ നേതൃത്വത്തിനെതിരെ മറ്റൊരു വാക്കുകൊണ്ട് അധിക്ഷേപം പറഞ്ഞിട്ടെങ്കിലേക്ക് പോലും അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആ പ്രവർത്തിയുടെ അനുഭവം പല നേതാക്കന്മാരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പലരും അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരുപക്ഷെ തുലാസിലായിപ്പോയ ചരിത്രങ്ങൾ പോലും ഉമ്മൻചാണ്ടിയുടെ മുന്നിലുണ്ട് അതിൽ കരുണാകരൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എം മാണി ആയിക്കോട്ടെ ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ തലച്ചോറിലെ ബുദ്ധി മാത്രമാണ് അവരുടെ എല്ലാ രാഷ്ട്രീയ ഭാവി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ തകർന്നടിയാൻ കാര്യം പക്ഷേ ഇപ്പോഴും അദ്ദേഹം മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നുള്ള ആരോപണം ഉന്നയിച്ച് ചിലർ ഈ മൗനത്തെയും അദ്ദേഹം പിന്തിരിഞ്ഞു നിൽക്കുന്നതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ മൗനം അവലംബിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അറിയാം എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിന് വാചക കസരത്തിന്റെ ആവശ്യമില്ല ഈ മൗനം മാത്രം മതി ബാക്കി പ്രവർത്തിച്ചു കാണിക്കാനുള്ള ശേഷി ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് അര നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കാത്തിരുന്നോളൂ നേതാക്കന്മാരെ ഏത് വഴിക്കാണ് നിങ്ങൾക്ക് പണി വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത